ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ ആരോഗ്യരംഗത്ത് നടപ്പിലാക്കിയ പദ്ധതികൾ കേരളത്തിലെ ലോകത്ത് തന്നെ ഒന്നാമതെത്തിച്ചിരിക്കുകയാണെന്ന് എം വിജിൻ MLA. NGO യൂണിയന്റെ നേതൃത്വത്തിൽ പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജീവനക്കാർ നടത്തുന്ന രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിയാരം കണ്ണൂർ മെഡിക്കൽ കോളേജിലും സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളുടെ ഗുണം ലഭിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ നടക്കുന്ന സമരത്തിലൂടെ ഉയർത്തുന്ന ജീവനക്കാരുടെ അവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അനുകൂല നടപടികൾ ഉണ്ടാക്കുമെന്നും MLA പറഞ്ഞു. ജീവനക്കാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഘട്ടംഘട്ടമായി പരിഹരിച്ച് മുന്നോട്ടു പോവുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നതെന്നും എം വിജിൻ MLA പറഞ്ഞു. ആ പ്രശ്നങ്ങളെ ഘട്ടംഘട്ടമായി പരിഹരിച്ചുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ കാലതാമസം എന്നത് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ടാക്കുന്നു എന്നുള്ളത്, സ്റ്റാൻഡേർഡ് വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം കിട്ടാത്ത ആനുകൂല്യം ലഭിക്കാതിരിക്കുന്നത് വലിയൊരു പരിമിതിയായി കടന്നു വരുന്നു എന്നിടത്ത് ഈ ആശങ്കകളെല്ലാം ഗവൺമെന്റിന്റെ മുന്നിലേക്ക് അവതരിപ്പിക്കുക എന്നതാണ് എൻജോയ് യൂണിയൻ ഈ രപ്പതിൽ തന്നെയുടെ ഭാഗമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ ആഗിരണ പ്രക്രിയ നടപടികൾ ഉടൻ പൂർത്തീകരിക്കുക, ജീവനക്കാർക്ക് സമയബന്ധിതമായി ലഭിക്കേണ്ട സാമ്പത്തിക ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് പ്രവർത്തകർ സമരം ചെയ്യുന്നത്. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PP സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് MV ശശിധരൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ VK ഉദയൻ, MM സുഷമ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ K രഞ്ജിത്ത്, PR സ്മിത, ജില്ലാ സെക്രട്ടറി N സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. രാപ്പകൽ സമരം ചൊവ്വാഴ്ച വൈകിട്ട് സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.